എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. എറണാകുളത്തും അതോടൊപ്പം തന്നെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുമാണ് മഴ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് മഴ. തീരപ്രദേശത്തും മലയോര മേഖലയിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് തുടരുകയാണ്. പി വി ശാലിനിയുണ്ട് കോഴിക്കോട് നിന്ന്. ശാലിനി, ഗുഡ് മോർണിംഗ്. ശാലിനി, കോഴിക്കോടും വടക്കൻ ജില്ലകളിലും ഒക്കെ എങ്ങനെയാണ് മഴ പെയ്ത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിരുന്നല്ലോ ഈ വടക്കൻ കേരളത്തിൽ മഴ. ഇന്നലെ രാത്രി മുതൽ മഴ കുറച്ച് കുറവുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ നല്ല മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ മഴയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ജാഗ്രതയ്ക്ക് ഒരു കുറവും പാടില്ല. ഇന്നിപ്പോൾ എല്ലാ ജില്ലകളിലും സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ക്യാമ്പ് അല്ലാത്ത സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനായി പ്രത്യേക നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കോഴിക്കോടാണെങ്കിൽ ജില്ലാ കലക്ടർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, രണ്ട് മൂന്നാല് ദിവസം അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുകയാണ്. അതുകൊണ്ട് സ്കൂൾ സുരക്ഷിതമാണോ എന്നുള്ളത് പരിശോധിച്ച് വേണം പി ടി എയും അതുപോലെ തന്നെ സ്കൂൾ അധികൃതരും കുട്ടികളെ അകത്തേക്ക് കടത്താൻ എന്നുള്ളത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഗ്രാമീണ മേഖലകളിലൊക്കെ ആണെങ്കിൽ ഈ സ്കൂളുകളിൽ മറ്റെന്തെങ്കിലും ഇഴജന്തുക്കളോ മറ്റോ വന്ന് കിടക്കാനുള്ള സാധ്യത പോലുമുണ്ട്. അതെല്ലാം കണക്കാക്കിയാണ് സ്കൂളിലെ ക്ലാസ് റൂമുകളെല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇക്കാര്യം പി ടി എയും സ്കൂൾ അധികൃതരുമാണ് ഉറപ്പാക്കേണ്ടത്. അതുപോലെ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെല്ലാം തന്നെ അലർട്ട് തുടരുന്നുണ്ട്. പ്രത്യേകിച്ചും തീരപ്രദേശങ്ങളിലുള്ളവരും പുഴയുടെ തീരത്ത് താമസിക്കുന്നവരും എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലുള്ളതുപോലെ തന്നെ ജാഗ്രത തുടരണം. ഈ പുഴയിൽ ഇറങ്ങി കുളിക്കുന്നത് പോലെയുള്ള അതിസാഹസങ്ങൾക്ക് ആരും മുതിരരുത് എന്നുള്ള നിർദ്ദേശം എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും തുടരുന്നുണ്ട്. എല്ലാവരും അത് പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.